ഹലോ ഫ്രണ്ട്സ്, ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൽ കൂടെയുള്ള എൻ്റെ റോഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലെ ഹാമിൽട്ടൺ ഗാർഡൻസിലെ മനോഹരമായ കാഴ്ചകൾ ഒരു റീക്യാപ്പ് പോലെ ഓടിച്ചെന്ന് കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. ഓക്ലൻഡിൽ നിന്ന് റൊട്ടറുവ എന്ന സ്ഥലത്തേക്ക് തിരിച്ച ഞാൻ മനോഹരമായ ഹാമിൽട്ടൺ ഗാർഡൻസിൽ എത്തിയപ്പോൾ പകർത്തിയ കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോയിലെ ഹൈലൈറ്റ്. അവിടെ നമ്മൾ ഇന്ത്യ, ജപ്പാൻ, ഇറ്റലി, ഈജിപ്റ്റ്, ചൈന തുടങ്ങി പല രാജ്യങ്ങളുടെ തനതായ പൈതൃക ശൈലിയിൽ നിർമ്മിച്ച നിരവധി പൂന്തോട്ടങ്ങൾ കാണാനിടയായി. അങ്ങനെ ആ മനോഹര കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഹാമിൽട്ടൺ നിന്ന് ഞങ്ങൾ റൊട്ടറുവ എന്ന സ്ഥലത്തേക്ക് പോയി. നല്ല വെതറാണ് ഇപ്പോൾ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി ഹോട്ടലെത്തിയിട്ട് റൊട്ടറുവയിലെ കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. റൊട്ടറുവയിലെ ആദ്യത്തെ ദിവസം, വെതർ പ്രോമിസിങ് ആണ്. അത്യാവശ്യം സൺഷൈൻ ഒക്കെ ഉണ്ട്, വലിയ ചൂടും ഇല്ല തണുപ്പും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ആദ്യം നമ്മളിപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഒരു റൊട്ടറുവയുടെ അടുത്ത് തന്നെയാണ് ടാപ്പോ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ടാപ്പോയിൽ ഒരു ക്രൂസ് ഉണ്ട്, ക്രൂസ് ചെയ്യാനായിട്ട് പോകും. വെതർ ഇങ്ങനെ നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ റൊട്ടറുവയിൽ നിന്ന് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ റൊട്ടറുവയിലെ ഒന്നാമത്തെ ദിവസം കാഴ്ചകൾ കാണാനായി ഞങ്ങൾ ഇറങ്ങുകയാണ്. ക്രൂസ് ആദ്യം ബുക്ക് ചെയ്തത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് റൊട്ടറുവിന് ചുറ്റിയുള്ള ഒരു ഫാം ടൂറ്, പിന്നെ അതേപോലെ ഇവിടുത്തെ ജിയോ തെർമൽ ആക്ടിവിറ്റി അതൊക്കെ ഇന്ന് കണ്ടിട്ട് മടങ്ങി വരാം. റൊട്ടറുവയുടെ അടുത്ത് തന്നെയാണ് ടാപ്പോ എന്ന സ്ഥലം. ഞങ്ങൾ പോകാനിരുന്ന ക്രൂസ് ടാപ്പോയിലുള്ള ലേക്കിൽ കൂടിയായിരുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. മനോഹരമായ ആ ടാപ്പോ ലേക്കിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. അതിൽ കൂടിയുള്ള ക്രൂസ് ഇനിയും മറ്റൊരിക്കലാവാം. വണ്ടിയുടെ ബോക്സ് വെച്ചത് നല്ല ലുക്കായിട്ടുണ്ട്, വളരെ രസമുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ലഗേജ് വെക്കാനായിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു, നമുക്ക് ഇനിയുള്ള യാത്രകളിലും അത് നല്ല ഉപകാരമാകും. ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു ഫാം ടൂറിനാണ്. സിറ്റി സെൻറ്ററിൽ തന്നെയുള്ള റൊട്ടറുവ ഹെറിറ്റേജ് ഫാം എന്ന സ്ഥലത്താണ് ഈ ഫാം ടൂർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫാം ടൂർ. മൃഗങ്ങളെ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ റൊട്ടറുവയിലെ ഹെറിറ്റേജ് ഫാം ടൂറിൽ വന്നേക്കെയാണ്. അപ്പോൾ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറോളം നീളുന്ന ഒരു ഗൈഡഡ് ടൂറാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. 10-15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ഫാം ടൂർ കൊണ്ടുപോകുന്നത്. സമയം ഇപ്പോൾ 10 മണി. 11 മണിക്കാണ് ഫാം ടൂർ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഈ ഫാമിൻ്റെ എൻട്രൻസിൽ കൂടെയൊക്കെ ഞങ്ങൾ കറങ്ങി നടന്നു. ഞാൻ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നിരവധി മനോഹരമായ മാനുകളെ കാണാൻ സാധിച്ചു. പശുക്കൾക്കും ചെമ്മരിയാടികൾക്കും പുറമെ ന്യൂസിലൻഡിൽ ഏറ്റവും അധികം വളർത്തപ്പെടുന്ന മറ്റൊരു മൃഗമാണ് മാനുകൾ. ഇത്രയും ഭംഗിയുള്ള ഇവയെ പ്രധാനമായും ഹണ്ടിംഗ് അഥവാ മാൻവേട്ടയ്ക്കും ഇറച്ചിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വെൽവെറ്റ് എന്നറിയപ്പെടുന്ന ഇവയുടെ ഭംഗിയുള്ള കൊമ്പുകൾക്ക് വേണ്ടിയുമാണ് വളർത്തുന്നത്. ടൂറ് തുടങ്ങാൻ ഇനിയും ഒരു അരമണിക്കൂർ സമയമുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്നപ്പോഴാണ് കാട്ടുകോഴിയുടെ വർഗത്തിലുള്ള ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളുമായി അവിടെ നടക്കുന്നത് കണ്ടത്. പുക്കേക്കോ എന്നു പേരുള്ള കോഴിയുടെ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഇത്. സാധാരണയായി നനവും ചതുപ്പുമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ചതുപ്പ് കോഴിയെന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ടൂറ് തുടങ്ങുവാനുള്ള സമയമായി. ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഫാമിനുള്ളിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ഫാം ടൂർ സ്റ്റാർട്ടായി. വണ്ടിയിലാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഒരു ട്രാക്ടർ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാർട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കയറിയിരുന്നാണ് പോകുന്നതെന്ന് തോന്നുന്നു. എക്സൈറ്റിംഗ്. എനിക്ക് പൊതുവെ ആനിമൽസിനെയൊക്കെ ഇഷ്ടം, അതുകൊണ്ട് വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഒരു കാർട്ടിലാണ് നമ്മളെ ഫാമിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതുപോലൊരു ട്രാക്ടർ ഈ കാർട്ടിനെ വലിച്ചുകൊണ്ടാണ് ഈ ഫാം ചുറ്റി നമ്മളെ കാണിക്കുന്നത്.
അപകടകാരികളായ മൃഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സുഖമായി വെയിലൊന്നും അടിക്കാതെ ഈ ഫാം ചുറ്റിക്കാണാൻ ഇങ്ങനൊരു വണ്ടി സംവിധാനം വളരെ ഉപകാരമാണ്. ആ കാണുന്ന സ്റ്റീവ് എന്നയാളാണ് നമ്മളെ ഫാം ചുറ്റിക്കാണിക്കുന്നത്. അദ്ദേഹം ഈ ഫാമിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു കർഷകനാണ്. അങ്ങനെ ട്രാക്ടർ ഞങ്ങളെയും വലിച്ചുകൊണ്ട് ഫാമിനുള്ളിലേക്ക് കടന്നു. ആദ്യം തന്നെ ഞാൻ കണ്ടത് നമ്മുടെ നാടൻ പശുക്കളെയാണ്. കുലുങ്ങിക്കുലുങ്ങിയുള്ള ഞങ്ങളുടെ വണ്ടിയുടെ വരവും ട്രാക്ടറിന്റെ ഉച്ചത്തിലുള്ള സൗണ്ടുമൊക്കെ കേട്ടപ്പോൾ ഉറങ്ങിക്കിടരുന്ന കിടാക്കളൊക്കെ ചാടി എണീറ്റ് കൗതുകത്തോടെ ഞങ്ങളെ ഒന്ന് നോക്കി. കുറച്ച് ചെമ്മരിയാടികളുടെയൊക്കെ അടുത്തെത്തിയപ്പോൾ സ്റ്റീവ് വണ്ടി നിർത്തി ഞങ്ങളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. വലിയൊരു ബക്കറ്റുമായി സ്റ്റീവ് ഇവിടെയുള്ള ഓരോ മൃഗങ്ങൾക്കും കൊടുക്കുവാനുള്ള തീറ്റ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നു. എല്ലാവരും നിരന്നു നിന്ന് ഈ ചെമ്മരിയാടുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതിലും ആർത്തിയോടെ നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ഈ ചെമ്മരിയാടുകളുടെ കാഴ്ച വളരെയധികം സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള തണുപ്പ് കാലത്ത് പുതയ്ക്കാൻ കമ്പിളിയൊക്കെ തരുന്ന ഈ ചെമ്മരിയാടുകളോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. അടുത്തതായി ഞങ്ങൾ കണ്ടത് വളരെ ഭംഗിയുള്ള സ്കോട്ടിഷ് ബ്രീഡുകളിലൊന്നായ ഹൈലൻഡ് കാറ്റിൽ എന്ന പശുവിനെയാണ്. ഈ പശുവിന്റെ കൊമ്പുകൾ നല്ല നീളത്തിൽ രണ്ട് സൈഡിലേക്കും കൂർത്തു നിൽക്കുന്നതായി കാണാം. തണുപ്പ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു ഇനം ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ തിക്കായിട്ടുള്ള ഒരു ഫറാണുള്ളത്. കാണാൻ പിന്നെ പറയേണ്ട, ഒരു സോഫ്റ്റ് ടോയ് പോലെ വളരെ ഭംഗിയുള്ളതുമാണ്. ഈ ഹൈലൻഡ് കാറ്റിലിന്റെ നേരെ എതിരായി നമ്മൾ ഈ കാണുന്നത് ആങ്കസ് എന്ന ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. ബീഫ് മീറ്റ് ഇഷ്ടമുള്ളവർക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീഫ് തരുന്ന ഒരു ഇനമാണ് ആങ്കസ് ബ്രീഡുകൾ. ഇവയുടെയും ഉത്ഭവ സ്ഥലം സ്കോട്ട്ലൻഡ് തന്നെയാണ്. അങ്ങനെ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അടുത്തതായി കണ്ടത് ആടുകളെയാണ്. സ്റ്റീവിന്റെ ഈ ട്രാക്ടർ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഫാമിലുള്ള എല്ലാ മൃഗങ്ങളും കൊതിയോടെ ആഹാരത്തിനായി ഈ വണ്ടിയുടെ ചുറ്റുമങ്ങോടി വരും. അങ്ങനെ ഒരുത്തൻ ഈ വേലിയൊക്കെ ചാടിക്കടന്ന് വണ്ടിയുടെ അടുത്ത് വന്ന് നിപ്പോണ്ടിപ്പോൾ. ഇവന്റെ പേരാണ് കാർലോസ്. സ്റ്റീവിന്റെ അടുത്ത കൂട്ടുകാരനും അതുപോലെ തന്നെ കുസൃതി ലേശം കൂടുതലുമാണ് ഇവന്. ഈ ഒരു ആട്ടിൻകൂട്ടം ഫാമിനുള്ളിലാണെങ്കിലും ന്യൂസിലൻഡിലുടനീളം കാണാൻ സാധിക്കുന്ന മറ്റൊരു വന്യമൃഗമാണ് ഈ കാട്ടാടുകൾ. പൊതുവെ ഇവയെ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന വലിയ കുന്നുകളിലും ക്ലിഫുകളുടെയും ഒക്കെ സൈഡിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ലോകത്ത് വളരെ ചില രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു മൃഗത്തെ കണ്ടത്. ഈ കാണുന്നവയാണ് ലാമകൾ. ഒട്ടകങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് ഈ ലാമകൾ. ഇവരെ ഏറ്റവും അധികമായി കാണപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലാണ്. കാണാൻ ഒരുപാട് ക്യൂട്ടാണെങ്കിലും ഇവന്മാരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം ഇവയ്ക്ക് നമ്മളോട് എന്തെങ്കിലും ഭയമോ ഇഷ്ടക്കുറവോ എന്ന് വേണ്ട, നമ്മൾ അതിനോട് ഒരുപാട് അടുത്ത് നിൽക്കുമ്പോൾ ഹേയ് മാറി നിൽക്ക് ഹേ എന്ന് പറയാനായി നമ്മുടെ ദേഹത്തേക്ക് തുപ്പാൻ കഴിയും. അതുകൊണ്ട് ഒരു അകലം പാലിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഈ ഹെറിറ്റേജ് ഫാം 100 ഹെക്ടറോളം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നു.
അതിൻ്റെ എൻട്രൻസിലുള്ള കുറച്ചു ഭാഗത്തുകൂടി മാത്രമാണ് ഈ ഫാം ടൂർ നടക്കുന്നത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഒട്ടക പക്ഷികൾ അഥവാ ഓസ്ട്രിച്ചുകൾ വണ്ടിയുടെ പുറകെ വരുന്നതായി ശ്രദ്ധിച്ചത്. അവന്മാർ വരുന്ന വിരക്കമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ബോർഡറിൽ പട്ടാളക്കാർ സെക്യൂരിറ്റി ചെക്കിനായി വരുന്നതുപോലെയുണ്ട്. അങ്ങനെ ഓസ്ട്രിച്ചുകളെയൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് പോയ ഞങ്ങൾ വീണ്ടും മാനുകളുടെ അടുത്തേക്കെത്തി. എന്തിനം മാനുകളാണിതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പരിചയമുള്ള പുള്ളിമാനുകൾ ഈ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു. ആ പുള്ളിമാൻ്റെ മൂന്നിരട്ടി വലിപ്പമുണ്ട് മറ്റിനം മാനുകൾക്ക്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ടാപ്പോ ലേക്കിലൂടെയുള്ള ഞങ്ങളുടെ ക്രൂസ് നടന്നില്ലെങ്കിലും വിചാരിച്ച പോലെ പ്ലാൻസ് വർക്കൗട്ടായില്ലെങ്കിലും ആ നിരാശയൊക്കെ മാറുകയും ഇത്തരം ശാന്തസുന്ദരമായ സന്ദർശനങ്ങളിലൂടെ ഒരു പ്രത്യേക ഉന്മേഷവും പലപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ഒരു യാത്രികൻ എന്ന നിലയിൽ അത് വിലമതിക്കാനാവാത്തതാണ്. ഒരു മണിക്കൂറോളം നീണ്ട ഫാം ടൂർ ഇപ്പോൾ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പറയാതിരിക്കാൻ വയ്യ, എന്തായാലും ഫാം ടൂർ കഴിഞ്ഞപ്പോഴേക്കും ഫാമിലുള്ള മൃഗങ്ങളെ കണ്ടതുകൊണ്ടായിരിക്കാം വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. അടിപൊളി ഒരു ഫാം ടൂർ ആയിരുന്നു, വളരെ ഫാന്റാസ്റ്റിക്. ഇപ്പോൾ കുറച്ച് അനിമൽസേ ഉള്ളൂ ഫാം അനിമൽസ്, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല കാം ആൻഡ് പീസ്ഫുൾ അനിമൽസ്. ഇപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ പുതിയ വീഡിയോകൾക്കായി ആ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ അടുത്ത ലൊക്കേഷനിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ബൈ ബൈ.